ഹലോ വെൽക്കം ടു നോയൽ ക്രിയേഷൻ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവരും സേഫായിട്ട് ഇരിക്കുക ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണല്ലോ അപ്പോൾ എല്ലാവരും ആ ഒരു ടെൻഷനിലൊക്കെയാണ് ഇപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫലൂദയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റോയൽ ഫലൂദ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ റോയൽ ഫലൂദ ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ഒരു അര ലിറ്റർ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പാല് നല്ലതായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് നോക്കാം പാല് തിളയ്ക്കുമ്പോഴത്തേക്കിന് നമുക്ക് വേറൊരു പാത്രത്തിൽ സ്റ്റൗവിൽ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെർമിസെല്ലി നമ്മുടെ സേമിയയാണ് ഇവിടെ വറക്കാത്ത സേമിയയാണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ വറക്കാത്ത സേമിയയാണ് നമുക്ക് ഈ ഫലൂദ ഉണ്ടാക്കാനായിട്ട് നല്ലത് അപ്പോൾ ഇവിടെ ഞാൻ ഒരു കപ്പ് സേമിയ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തിളച്ച് വരുമ്പോൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് സേമിയ അല്ലെങ്കിൽ വെർമിസെല്ലി ചേർത്ത് കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇപ്പോൾ നമ്മുടെ സേമിയ ഇവിടെ വെന്തിട്ടുണ്ട് ഇതുണ്ട് പെട്ടെന്ന് തന്നെ സേമിയ വേകുന്നതാണ് ഇനി നമുക്കിതിന് കളർ കൊടുക്കണം ഫലൂദയ്ക്ക് പല ടൈപ്പിലുള്ള സേമിയ ഇടണം എന്നുണ്ടെങ്കിൽ പച്ചക്കളറോ ചുമന്ന കളറോ ഓറഞ്ച് കളറോ ഒക്കെ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ കളറിലുള്ള സേമിയ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെ ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല ഇതൊന്ന് ഡ്രെയിൻ ചെയ്ത് എടുക്കാം അപ്പോൾ വെർമിസെല്ലി ഇവിടെ ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അത് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് ഡ്രെയിൻ ചെയ്ത് എടുത്തു ഇനിയും ഇതൊരു കപ്പ് വെർമിസെല്ലി ആണല്ലോ നമ്മൾ എടുത്തത് അതിൽ പകുതി എടുത്ത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് അരച്ച് എടുക്കാം ബാക്കി അതുപോലെ തന്നെ വെക്കാം ഇനിയും നമുക്ക് ഇതിലേക്ക് ജെല്ലിയാണ് ആവശ്യം റോയൽ ഫലൂദയാകുമ്പോൾ നമുക്ക് ജെല്ലിയൊക്കെ ചേർക്കണമല്ലോ അപ്പോൾ ഇവിടെ ഞാൻ മൊമൻസിൻ്റെ സ്ട്രോബെറി ജെല്ലി മിക്സാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 400 ml വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ പൗഡർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലുള്ള പഞ്ചസാരയൊക്കെ നല്ലതായിട്ടൊന്ന് അലിഞ്ഞ് വരുന്നണം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പഞ്ചസാര എല്ലാം അലിഞ്ഞിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് തണുക്കാനായിട്ട് ഒരു മോൾഡിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം സ്ട്രോബെറി ജെല്ലി നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ നമുക്ക് മൊമൻസിൻ്റെ ഓറഞ്ച് ജെല്ലി പൗഡറും കൂടി എടുത്തിട്ടുണ്ട് ഇത് 400 ml വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അത് തിളയ്ക്കുമ്പോൾ നമുക്ക് അതിലേക്ക് പൗഡർ ഇട്ട് കൊടുക്കാം വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓറഞ്ച് ജെല്ലി പൗഡർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലെ പഞ്ചസാരയൊക്കെ ഇവിടെ അലിഞ്ഞിട്ടുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ ഓറഞ്ച് ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം പാല് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സേമിയ ഇവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയൊരു പാത്രത്തിലേക്ക് കുറച്ച് പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ച പാലിലേക്ക് ചേർക്കാം ഇപ്പോൾ തിളപ്പിച്ച് വെച്ച പാലിനകത്തുനിന്ന് കുറച്ച് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് പാൽ ഇതിലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ സേമിയ അരച്ചത് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് കുറച്ച് പാലിൽ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കാം ഇതിങ്ങനെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇതേപോലെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആവും നല്ലതായിട്ട് മിക്സ് ചെയ്യാനായിട്ട് നോക്കണം കട്ട പിടിച്ചിരിക്കരുത് അതുകൊണ്ടാണ് കുറച്ച് പാലിൽ ആദ്യം ഒന്ന് മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കണം ഇതിൽ നമുക്ക് പ്ലെയിൻ റോസ് സിറപ്പ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കുൽഫി ഫലൂദ സിറപ്പാണ് ഇതിൽ സബ്ജ സീഡ് അല്ലെ കസ്കസ് അല്ലെങ്കിൽ ബേസിൽ സീഡ് എന്നൊക്കെ പറയുന്ന സാധനം കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് അതും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു തരം സിറപ്പാണ് ഇതിലൊരു 2 ടേബിൾ സ്പൂൺ സിറപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ റോസ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ 2 മണിക്കൂർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ടൊന്ന് കൂളായി കിട്ടും അപ്പോൾ ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഫലൂദയ്ക്ക് ആവശ്യമുള്ളത് നമ്മുടെ സബ്ജ സീഡാണ് 1 ടേബിൾ സ്പൂൺ സബ്ജ സീഡ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ കുതിർന്ന് വരും ബേസിൽ സീഡെന്നും പറയും
കസ്കസ് എന്ന് പറയും. ബ്ലാക്ക് കളറിലാണ്. ഇതാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് റെഡി ആവട്ടെ, നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. റോയൽ ഫലൂദ ഉണ്ടാക്കാനായിട്ട് നമ്മളുടെ എല്ലാ ഐറ്റങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ തുടങ്ങുവാണ്. ആദ്യമായിട്ട് നമ്മുടെ റോസ് മിൽക്ക് ഇവിടെ തണുത്ത് റെഡിയായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഉണ്ടാക്കി വെച്ച ജെല്ലി, ഓറഞ്ച് ജെല്ലി, സ്ട്രോബെറി ജെല്ലി, അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. പിന്നീട് നമ്മുടെ സേമിയ വെർമിസെല്ലി ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. സബ്ജാ സീഡ് അല്ലെങ്കിൽ ബേസിൽ സീഡ് ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ ടൂട്ടി ഫ്രൂട്ടി, ഓറഞ്ച് കളറും റെഡ് കളറും ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ചെറി ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നീട് ഫ്രൂട്ട്സാണ് ആപ്പിൾ, ബനാന, പ്രോമഗ്രനേറ്റ്, ഇത് മൂന്നും എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഫ്രൂട്ട്സൊക്കെ നമുക്ക് മാറി മാറി എടുക്കാവുന്നതാണ്. പിന്നെ കാഷ്യൂനട്ട്, ആൽമണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ്. ഇനിയും പിന്നീട് നമ്മൾ ചേർക്കുന്നത് കോൺഫ്ലേക്സ്, സ്ട്രോബെറിയുടെ ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത്. പ്ലെയിൻ ആയിട്ടുള്ളതും വേണമെങ്കിൽ നമുക്ക് എടുക്കാം, ഒത്തിരി നല്ലതാണ്. അതുകൊണ്ടാണ് കോൺഫ്ലേക്സും കൂടെ നമ്മളെടുത്തത്. ഈ പിന്നെ ഐസ്ക്രീമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ വാനില ഐസ്ക്രീമാണ് ചേർക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ റോയൽ ഫലൂദ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹൈറ്റുള്ള രണ്ട് ഗ്ലാസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് റോസ് സിറപ്പ് ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. റോസ് സിറപ്പ് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് സേമിയ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുതിർത്ത് വെച്ച സബ്ജാ സീഡ് ഓരോ സ്പൂണ് ഒഴിച്ചു കൊടുത്തു. പിന്നീട് നമ്മൾ റോസ് മിൽക്കാണ് ഒഴിക്കുന്നത്. നല്ലതായിട്ടൊന്ന് കലക്കിയതിന് ശേഷം ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത ആപ്പിൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചേർത്താലും മതി. ബനാന, മാതള നാരങ്ങ, പൊമഗ്രനേറ്റ്, നമുക്ക് ജെല്ലി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് സേമിയ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം, ആൽമണ്ട്, കാഷ്യൂനട്ട്. ഇനി നമ്മൾ വാനില ഐസ്ക്രീമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഓരോ ജെല്ലി ഇവിടെ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ലാസ്റ്റിൽ നമ്മുടെ കോൺഫ്ലേക്സ് കൊണ്ട് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഒരു ചെറിയുടെ മുകളിൽ വെക്കാം കുറച്ച് നട്ട്സ്. ഇങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റോയൽ ഫലൂദ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഹോം മെയ്ഡ് റോയൽ ഫലൂദ ഇതേപോലെ വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണല്ലോ ഫലൂദ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.